നമസ്കാരം. സോ പൃഥ്വിരാജ് എന്ന് പറയുന്ന, പൃഥ്വിരാജ് കുമാർ എന്ന് പറയുന്ന താരം 18 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഒരു അവസരത്തിൽ ആദ്യം തന്നെ പെട്ടെന്ന് മനസ്സിലാക്കി, പൃഥ്വിരാജിനെ നേരത്തെ തൊട്ട് എനിക്കറിയാം, ഞാൻ അസോസിയേറ്റ് വർക്ക് ചെയ്യുന്ന കാലം തൊട്ടറിയാം. പക്ഷേ 18 വർഷം ഇത്ര നില വന്നതിലാണ് തോന്നുന്നത്. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഇപ്പം ആ തലമുറയിൽപ്പെട്ട, കാരണം രാജുവിനെ പോലെ ആക്ടറെ വെച്ച് അതും 100 ദിവസം കൊണ്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുകയാണ്. ഈ ഒരു സിനിമയുടെ ഈ ഒരു കഥാപാത്രത്തിനെ പറ്റി, കാരണം കുടിയനായിട്ടുള്ള കഥാപാത്രങ്ങൾ അത്രത്തോളം രാജുചേട്ടൻ ചെയ്തിട്ടില്ല, വളരെ വിരലിലെണ്ണാവുന്ന കഥാപാത്രങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. സോ അതുകൊണ്ട് രാജുചേട്ടനെ വ്യത്യസ്തമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നൊരു ഐഡിയയോട് കൂടിയിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അങ്ങനെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിച്ച് തന്നെ ഞാൻ ആ ക്യാരക്ടർ രൂപപ്പെടുത്തിയെടുത്തത്. അത് ബിപിൻ ചന്ദൻ, മണിമ്പൊരാജാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്, ബിപിൻ ചന്ദൻ അത് എഴുതിയത്. ആ രീതിയിൽ തന്നെ കൊണ്ടുവന്നു, ഭയങ്കര രസമായിട്ട്. അതായത് എന്താ പറയുക, ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ളൊരു കുടിയനാണ് ഈ പാമ്പു. ഞങ്ങൾക്കറിയാം ഈ കഥാപാത്രം അതിനെ അതിനേക്കാട്ടിലും മികച്ചതായിട്ട്. കാരണം ഇപ്പം ഞാനിപ്പോൾ ഏത് വീട്ടിൽ ചെന്നാലും കുട്ടികളടക്കം കിടന്നിട്ട് മുത്താണി ജോയിന്നുള്ള പാട്ട് പാടുകയും, അതുപോലെ ഈ ഡബ്മാഷിലാണെങ്കിൽ പോലും, ഇതിൽ ടിക്ടോക്കിലാണെങ്കിൽ രാജുവിൻ്റെ ആ കോടതിയിലെ ക്ലൈമാക്സിൻ ആ കരഞ്ഞുകൊണ്ട് പറയുന്നത്, അതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട്. എന്നെ സംബന്ധിച്ചോളം പൃഥ്വിരാജിനെ പോലും നടനെ വെച്ചിട്ട് സിനിമ ചെയ്യാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇനി അതിനുവേണ്ടിയുള്ള അവസരം ഇതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടർ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, രാജുവിനെ വെച്ച് വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ, അതിനുള്ള ഹോംവർക്കിലാണ്, എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ക്വാറന്റൈനിൽ ഇതായിരുന്നു പരിപാടി, ഇതൊക്കെയാണ് ഇതൊക്കെയാണ്. അതായത് രാജുവിനോട് എൻ്റെ കഥ പറയാനുള്ള ശ്രമത്തിലാണ്, കാരണം അദ്ദേഹം ഭയങ്കര തിരക്കിലാണ്. പക്ഷേ ജീവിതത്തിൽ ഒരുപാട് നന്ദിയുണ്ട് അദ്ദേഹത്തോട്. കാരണം എൻ്റെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് പാവാട എന്നൊരു സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ എന്നെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ആ സിനിമ തന്ന രാജുവിന് എത്ര പറഞ്ഞാലും, എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാകില്ല. അതുപോലെ തന്നെ വരാൻ പോകുന്ന പ്രൊജക്റ്റും വളരെ വലിയൊരു ഹിറ്റായി മാറട്ടെ. ഇപ്പോൾ ഒരു ലോക്ക്ഡൗൺ സമയത്ത് ചേട്ടൻ കഷ്ടപ്പെട്ടിരുന്ന എല്ലാവർക്കും, അതൊരു ലോക്ക്ഡൗൺ എന്ന് പറയുമ്പോൾ ആർക്കും ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു സംഭവമാണ്. പക്ഷേ ചേട്ടൻ്റെ ജീവിതത്തിൽ ഞാൻ തീർച്ചയായിട്ടും പല പല കഥകൾ ഉണ്ടാക്കി എടുക്കാൻ, തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം.